രചനാ സാഹിത്യവേദിയുടെ രചന ത്രൈമാസിക പ്രകാശനവും കവിയരങ്ങും നടത്തി. ചിറ്റൂർ ഗവൺമെന്റ് ടി ടി ഐയിലാണ് മാസിക പ്രകാശനവും കവിയരങ്ങും നടത്തിയത്. സാഹിത്യകാരൻ വൈശാഖൻ ടി ടി ഐ പ്രിൻസിപ്പൽ ജമാൽ മുഹമ്മദിന് കൈമാറി പ്രകാശനം ചെയ്തു. ജാതി വേർതിരിവിന്റെ അംശം ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ തെളിവാണ് സമീപകാലത്ത് ജാതി വിവേചനം എന്ന പേരിൽ വിവാദങ്ങൾ ഉണ്ടാവാൻ നിമിത്തമെന്ന് വൈശാഖൻ പറഞ്ഞു. മഹാഭാരതത്തിൽ വ്യാസൻ നിലവിളിക്കാണ് അവസാനം കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ ഊർത്തഭാവം പറഞ്ഞ ശ്ലോകം ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് ധർമ്മത്തിന് വേണ്ടി വിലപിക്കുന്നു, പക്ഷെ ഇവിടെ ആരും കേൾക്കുന്നില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഷേക്സ്പിയറിന്റെ കൃതികളാണെങ്കിലും കാളിദാസിന്റെ കൃതികളാണെങ്കിലും അബ്രഹാം ലിങ്കനെ പോലെ ഗാന്ധിജിയെ പോലെ മണ്ടേലയെ പോലെയുള്ള നല്ല മനുഷ്യർ മദർ തെരേസ അതുപോലെ ഹെലൻ കെല്ലർ ലോറൻസ് നൈറ്റിംഗേൽ ഇങ്ങനെ എത്രയോ നല്ല മനുഷ്യരുടെ പ്രവൃത്തികളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ജീവചരിത്രത്തെ കുറിച്ച് കുറച്ചെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ ആ പന്നീരാങ്കാവിൽ ഒരു ജർമ്മൻ എഞ്ചിനീയർ അയാൾ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിഭീകരമായി പീഡിപ്പിക്കുകയും ചാർജറിൻ്റെ വയർ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മുടെ കേരളം, നമ്മൾ കേരളത്തിനെ വിളിക്കുന്നത് പ്രബുദ്ധ കേരളമാണ്. രചന സാഹിത്യവേദി പ്രസിഡന്റ് ടി വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. നയനൻ നന്ദിയോട് കെ സുമതി, അർച്ചന, സി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു.